അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന അവസ്ഥയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരായി മയ്യത്ത് ഖബറിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുവാൻ എങ്ങനെയാണ് ഞാനും നിങ്ങൾ നേടേണ്ടത്, ഇത് പഠിപ്പിക്കുവാനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല മിനൽ മഹദിയിൽ ലഹദ്, നാം നമ്മുടെ ഉമ്മയുടെ ഗർഭാഗത്തു നിന്ന് പുറത്തു വന്നത് മുതൽ ഖബറിലേക്ക് എത്തുന്നത് വരെ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന, നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനുള്ളത്. ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നവർ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ മരിച്ചവരാണ്. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഖുർആൻ നിന്ന് അകന്നു പോയവർ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ മരിച്ചവരാണ്, ഒരുപാട് ജീവിക്കുന്നില്ല. അത് അള്ളാഹു സൂറത്ത് അൻആമിൽ 122 ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ വിശ്വാസ രംഗത്താവട്ടെ, സാംസ്കാരിക രംഗത്താവട്ടെ, ജനങ്ങളുമായി ഇടപെടുന്നതിലാവട്ടെ, കച്ചവട രംഗത്താവട്ടെ, എന്തെന്ത് വിഷയങ്ങളിൽ ഒരു മുസൽമാൻ ഇടപെടുന്നുവോ അവിടെയെല്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ മാറ്റി നിർത്തിയാൽ ആ മനുഷ്യൻ അന്ധകാരത്തിൽ കഴിയും. ആ അന്ധകാരത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. ഖുർആനിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ ആ മനുഷ്യൻ അന്ധകാരത്തിലേക്ക് പോകും. ആ അന്ധകാരത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അല്ല പറയുകയാണ്, അവമൻ കാന മൈത്ത, മയ്യത്തായി പോയവർ ആരെപ്പറ്റിയാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനാ മുഖവരെ പറഞ്ഞത് മയ്യത്തായി പോയവർ, ഫഹിയനാഹു, അങ്ങനെ നാം അവരെ ജീവിപ്പിച്ചു. മരിച്ചവരായിരുന്നു നമ്മൾ, ഖുർആനിൽ നിന്ന് അകന്നുപോയി മരിച്ചു, അള്ളാഹു ഖുർആനിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ നാം ജീവിച്ചു. വജാൽനാലഹു നൂറ, അങ്ങനെ അള്ളാഹു വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശവും നൽകി. എങ്ങനെ ജീവിക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ പെരുമാറണം, ഓരോരുത്തരോടും പെരുമാറേണ്ട രീതി എന്ത്, സമ്പാദിക്കേണ്ട രൂപമെന്ത്, ദുനിയാവിൽ എങ്ങനെയാണ് സമ്പത്തിന്റെ കാഴ്ചപ്പാട്, ഇതെല്ലാം അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ആ പ്രകാശം മുഴുവൻ നമുക്ക് നൽകി. എന്നിട്ടോ എംസി ഫിന്നാസ്, ആ ഖുർആന്റെ പ്രകാശത്തിലൂടെയാണ് വിശ്വാസികൾ നടക്കുക. എന്നിട്ട് അള്ളാഹ് പറയാ കമൻ മസലഹു ഫിൽ ദുലുമാത്ത്, ഇതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അന്ധകാരത്തിലൂടെ ജീവിക്കുന്നവരും ഒരുപോലെയാണ്, ഇവരും അവരും ഒരുപോലെയാണ്. മയ്യത്തായിപ്പോയ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചുപോയവർ, അവരെ നാം ജീവിപ്പിച്ചു ഖുർആനിലൂടെ. ആ ജീവിപ്പിച്ച ആളുകൾ ഖുർആനുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നു. അതെങ്ങനെയാ ജനങ്ങൾക്കൂടെ നമ്മൾ നടക്കുക? ഖുർആനായിട്ട് നമ്മുടെ വിശ്വാസം നമ്മൾ ജനങ്ങളിലേക്ക് പകരും, നമ്മുടെ സംസ്കാരം നമ്മൾ ജനങ്ങളിലേക്ക് പകരും, നമ്മുടെ സ്വഭാവം നമ്മൾ ജനങ്ങളിലേക്ക് പകരും. അങ്ങനെ ജീവിക്കുമ്പോൾ അവനും കമൻ മസറൂഫുൽ ദുലുമാത്ത്, ഈ വിശ്വാസവും സംസ്കാരവും ജീവിത വിശുദ്ധിയും എല്ലാം കൈയൊഴിച്ച് അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യനും ഒരുപോലെയാണോ? എങ്ങനെ അന്ധകാരത്തിൽ, ലൈസ ബിഖാരിജി മിൻഹ, ആ അന്ധകാരത്തിന് മരണം വരെ പുറത്തേക്ക് വരാൻ കഴിയില്ല. ഖുർആൻ അകന്നാൽ, ഖുർആൻ പറയുന്ന വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ പിന്നെ മരണം വരെ നമുക്ക് ആ അന്ധകാരത്തിന് വരാൻ പുറത്തു വരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു അന്ധകാരത്തിൽ പോയി കൊടുക്കും. വിശ്വാസ രംഗത്ത് ശരിപ്പെട്ടാൽ സാംസ്കാരിക രംഗത്ത് അന്ധകാരം വരും. നോക്കൂ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതം ഞാൻ നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ നമുക്കറിയാം, നമുക്ക് സമ്പൂർണമായും അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് വരാൻ കഴിയുന്നില്ല. ഉണ്ടോ? കാരണം നമ്മൾ മയ്യത്താണ്. മയ്യത്തെപ്പോഴും അന്ധകാരത്തിലേക്ക് പോവുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടേക്കുക? ഖബറിലല്ലേ, ഖബർ അന്ധകാരല്ലേ. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആനിൽ നിന്ന് അകന്നുപോയി അന്ധകാരത്തിൽ പെട്ടുപോയി അവസാനം തിരിച്ചു വരാൻ കഴിയാത്ത വിധം. എന്നിട്ടല്ല പറയാം, കദാലിക സുയ്യിനലിൽ കാഫിരീൻ, അള്ളാഹുവിന്റെ ഖുർആനെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും അവർക്ക് ഭയങ്കര ഭംഗിയാകും. എന്ത് തെറ്റെയ്താലും അത് ഭയങ്കര ഭംഗിയാണ്. ഇന്നല്ലാഹു പറഞ്ഞു, എന്താ കാരണം? സുയ്യിനലിൽ കാഫിരീൻ, മാക്കാനു യഅമലുൻ, അവരെന്തെല്ലാം തോന്നിവാസങ്ങളും പ്രവർത്തിക്കുന്നുവോ അതെല്ലാം അവർക്ക് ഭംഗിയാക്കപ്പെടും. അള്ളാഹു ഖുർആനകന്നു പോയാൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും, അത് ഏത് വിഷയമാകട്ടെ. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ആ കാര്യം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റൊരു വിഷയത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത്, നമ്മൾ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ, അള്ളാഹു പറയുന്നു മൻകാന യുരീദുൽ ആജിലത്ത്, അള്ളാഹുവിൻ്റെ വെളിച്ചാണ്, ഈ വെളിച്ചവുമായിട്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ദുനിയാവിൽ. മൻകാന യുരീദുൽ ആജിലത്ത,
ഈ ക്ഷണികമായ വളരെ കുറിപ്പിട്ടൊരു സമയം, വലിയ ദൂരത്തൊന്നല്ല നമ്മളുടെ ആളുടെയും വേർപാട്. നമുക്കറിയാം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് നമ്മുടെ മരണമുണ്ടെന്ന്. ഏതൊരു രംഗത്തും നമുക്ക് മരിക്കാൻ അവസരമുണ്ട്. അത്രയും അപകടകരമായൊരു സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ട് ആ ലോകത്ത് നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സമ്പത്തിൻ്റെ പിന്നാലെ കിതച്ചോടിയാൽ മൻകാന യുരീദുൽ ആജിലത്ത് അജ്ജൽനാല ഹുഫിയാ മനാശ, ആ ദുനിയാവിന് വേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിച്ചാൽ, അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ അജ്ജൽനാല ഹുഫിയാ മനാശ, നാം ഉദ്ദേശിക്കുന്ന അത്ര സമ്പത്ത് നാം അവനക്ക് കൊടുക്കും. ഇതല്ലാണ്ട് ഒരു വെളിച്ചാണ്. അങ്ങനെ ദുനിയാവിൻ്റെ പിറകെ കിതച്ചോടുമ്പോൾ ആ കിതച്ചോടുന്ന വ്യക്തിയെ അല്ലാഹു നിരാശനാക്കൂല, അത് അല്ലാഹു അവന് കൊടുക്കും. എന്നിട്ടോ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ അവൻ്റെ മയ്യത്ത് നാം നരകത്തിലേക്ക് വലിച്ചെറിയും. ദുനിയാവ് തന്നു, നരകത്തിലേക്കാക്കും. എന്നിട്ടോ യസ്ലാഹ മദ്മൂമം മദ്ഹൂറ, ആ നരകത്തിൽ യസ്ലാഹ, ആ നരകത്തിൽ അവൻ വെന്തുരുകും, കരിയും. മദ്മൂമൻ മദ്ഹൂറ, അങ്ങേയറ്റത്തെ അപമാനിതനായിക്കൊണ്ടും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവും ലഭിക്കാതെ പുറന്തള്ളപ്പെട്ടവൻ. മദ്ഹൂർ എന്ന കാരുണ്യത്തിൽ നിന്ന് തള്ളപ്പെട്ടവൻ, ഇനിയൊരു കാരുണ്യം അവിടെ ലഭിക്കൂല. അങ്ങേയറ്റത്തെ അപമാനിതൻ നരകത്തിലെ. എന്താ കാരണം? അള്ളാഹിൻ്റെ വെളിച്ചാണിത്. എന്താ വെളിച്ചം? ഇപ്പം എന്താ തന്നെ വെളിച്ചല്ല. നമ്മൾ എന്തുമായിട്ട് അങ്ങ് നടക്കേണ്ടത്? രാവും പകലും ഹലാലും ഹറാമും നോക്കാതെ, തെറ്റും ശരിയും നോക്കാതെ ധനത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ഓടുന്ന ആളുകൾ അള്ളാഹു ആ ഓട്ടത്തിന് പ്രതിഫലം തരും. നമ്മൾ വിചാരിക്കേണ്ട, ഞാൻ എന്തെല്ലാം ആളുകളെ പറ്റിച്ചു, എങ്ങനെയൊക്കെ വഞ്ചിച്ചു, എന്നിട്ടും അള്ളാഹു എനിക്ക് പണം തരികയാണ്. നമുക്ക് തെറ്റിദ്ധാരണ വരും. അപ്പം അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ? വലാ യഹ്സബ് അന്നല്ലാ ഗാഫിലൻ, നിങ്ങൾ അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും അള്ളാഹു അടിക്കടി നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, വലാ യഹ്സബ് അന്നല്ലാ ഗാഫിലൻ അമ്മായ അമലുല്ലാലിമ, അക്രമികൾ ദുനിയാവിൽ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെന്താ അല്ല ചെയ്തത്? ഇന്നമാ യുഅഖ്ഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹി ഖുലൂബുൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മേൽപോട്ട് നോക്കി പിടയുന്ന ഒരു ദിവസമുണ്ട്, അതാണ് യൗമുൽ ഖിയാമ. അവിടത്തേക്ക് നീട്ടിവെച്ചതാണ്. എന്നാൽ ഈ പണം കൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കോടാനുകോടി ദുനിയാവിൽ സമ്പാദിച്ചു, കിടച്ചോടി ഉണ്ടാക്കി, അവസാനം എത്രയോ കോടീശ്വരന്മാർ നിങ്ങൾക്കറിയാം പണം വലിച്ചെറിയാൻ, ആരെയും പെരുകിക്കോട്ടെ. എന്താ കാരണം? മതി. ചില മാറാ രോഗങ്ങൾ, ക്യാൻസറൊക്കെ ബാധിച്ച് അവസാന നിമിഷം എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നു, ഞാൻ ഇപ്പോഴും എൻജോയ് ചെയ്യാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് മനക്കരുത്തോണ്ട് തന്നെ കേട്ടോ പറയുന്നത്, മരണത്തൊരു പേടിയില്ലാണ്ട് പറയുന്നു. മരണത്തെ പേടിയില്ലായിട്ട് പറയല്ല, അയാൾ തന്നെ പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തിനൊരു വെളിച്ചവുമില്ലാത്ത ഇരുട്ടറയിലൂടെ കടന്നുപോയി, ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഇപ്പം ഈ സമ്പത്ത് എനിക്കൊരു ഉപകാരവുമില്ല, ഞാൻ ഉള്ളോട്ടുള്ള കാലം മാനസികമായി എൻജോയ് ചെയ്യാൻ. അതാണല്ലോ ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത്, എൻജോയ് ചെയ്യാം അല്ലേ? ആണും പെണ്ണും അതാ പറയുന്നത്. എന്തിനാ ജീവിതം എൻജോയ് ചെയ്യാൻ? അതിനെന്ത് വേണം? പണം വേണം. അത് അതിനെന്ത് വേണം? ഹലാലും ഹറാമും നോക്കിയാൽ പൈസട്ടില്ല. അപ്പം അള്ളാഹു ഇഷ്ടം പോലെ അങ്ങ് തരും. എന്നിട്ടോ നരകത്തിൽ യസ്ലാഹ മദ്മൂമം മദ്ഹൂറ, നരകത്തിൽ അപമാനിതനായി ഒരു കാലത്തും ഒരു കാരുണ്യവും ലഭ്യമല്ലാത്തവരും. നമ്മളിപ്പോൾ എന്താ പറയുക? ഞാനും തിരിഞ്ഞ് ചെയ്തില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് വിൽക്കുന്നുണ്ട്, ഞാൻ സക്കാത്തോടുന്നുണ്ട്, ഞാൻ ഉംറക്ക് പോയിക്കുന്നു, ഞാൻ അജ്ജിന് പോയിക്കുന്നു. പക്ഷെ ഇത് എങ്ങനെ ദുനിയാവിൽ ജീവിച്ചു? അതിനൊരു ഗൈഡിലേക്ക് അന്ന് തന്നില്ലേ? നീ അള്ളാഹിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നീ മരിച്ചവനാണ്. ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ മരിക്കുകയാണ്. നമ്മളെ കുടുംബം, നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ മക്കൾ, നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് നിങ്ങളൊന്ന് ടോർച്ചടിച്ച് നോക്കി, എല്ലാ ഇരുട്ടറകളിലേക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഖുർആൻ കൈവഴിഞ്ഞൊരു സമൂഹം, ഒരു കുടുംബം. അവരെങ്ങോട്ടാ പോകുന്നത്? അവർ അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക്, ഇരുട്ടറയിലേക്ക് പോവാണ്. ഖബറിൽ വെളിച്ചുണ്ടാവില്ല. സാധാരണ ആളുകൾ പറയല്ലേ, എൻ്റെ ഉമ്മാക്ക് ഖബറിൽ വെളിച്ചുണ്ടാകാൻ പള്ളിക്ക് രണ്ട് ട്യൂബ് തീർച്ച. അവിടെ വെളിച്ചുണ്ടാകുമോ? അതൊക്കെ അന്ധവിശ്വാസമാണ്. അതാണല്ല പറഞ്ഞത് ഫിൽ ദുലുമാത്തി, അന്ധകാരത്തിലേക്ക് പിന്നെ അവൻ പോവുള്ളൂ, അവൻ അന്ധവിശ്വാസത്തിലേക്ക് പോവുള്ളൂ, വിശ്വാസത്തിലേക്ക് ഒന്നും വരാൻ കഴിയില്ല. ഒമാഹും ബിഹാരിജിന് മിൻഹ, ആ അന്ധവിശ്വാസത്തിന് പുറത്തു വരാൻ കഴിയില്ല.
മരണം വരെ അതിലാ പോവുക. ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ ഒന്നുകിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകും, ആ അന്ധവിശ്വാസത്തിന് തിരിച്ചു വരാൻ കഴിയില്ല. അവരോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരാ അന്ധവിശ്വാസത്തിലേക്ക് പോകും. കാരണം അവർ ദുനിയാവിനെ അള്ളാഹ് പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്തിയല്ല. എന്നിട്ട് അള്ളാഹ് പറയാം, എന്നാൽ വമൻ അറാദ ലാഹിറ, എന്നാൽ ആരെങ്കിലും ദുനിയ ആഹ്റം ഉദ്ദേശിച്ചു, വസഅലഹ സയ്യ, അതിനാവശ്യമായ അള്ളാഹും റസൂലും പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ, വഹുവ മുഅ്മിൻ, അതും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിലൊത്ത് ജീവിച്ചാൽ, ഫൗലായിക്ക കാന സഈഹും മഷ്കൂർ, അവരുടെ എല്ലാ അധ്വാനവും അള്ളാഹു നന്ദിപൂർവ്വം ഇങ്ങോട്ട് സ്വീകരിക്കും, അല്ല സ്വീകരിക്കും. അപ്പം അതിനെന്ത് വേണം? അള്ളാഹു നന്ദിപൂർവ്വം നമ്മളുടെ അഹ്മാലുകൾ സ്വീകരിക്കണം. എന്തു വേണം? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈമാനോടുകൂടി അള്ളി റസൂലും പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. എന്നിട്ടല്ല പറയാം, എന്നാൽ കുല്ലൻ നുമിദ്ദു ഹാവുലായി വഹാവുലായി, നിന്നത്തായി റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്നും അള്ളാഹു ഇവരെയും അവരെയും, ആരാ ആരാവിടെ ഹാവുലായും വഹാവുലായും, ഒരു കൂട്ടർ ദുനിയാവിന് വേണ്ടി ഓടിയോളും, ഒരു കൂട്ടർ ആഹ്റത്തിന് വേണ്ടി ഓടിയോളും, രണ്ടുണ്ടല്ലോ അവിടെ അല്ലേ. ആ രണ്ട് കൂട്ടർക്കും അള്ളാഹു ദുനിയാവിലെ ദാനം അള്ളാഹു നിർത്തിവെക്കൂല. വമാക്കാന അത്താവു റബ്ബിക്ക മഹ്ലൂറ, നിന്റെ റബ്ബിൻ്റെ ദാനം അള്ളാഹു ആർക്കും വിലക്കൂല, എല്ലാവരും കൊടുക്കും. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണോ ദുനിയാവ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് ആ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എന്നാൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഹ്റം മാത്രം ആലോചിച്ച് ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ നിർത്തിവെക്കുന്നതും ഇസ്ലാം അംഗീകരിക്കില്ല. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ദുനിയാവ് ഭയങ്കര പ്രയാസമാണ്, അദ്ദുനിയ ജീഫത്തുൻ, ദുനിയാവ് ശവമാണ്, തുല്ലാബുഹ കിലാബ്, അത് നേടാൻ കിതച്ചോടുന്നവൻ പട്ടികളാണ് എന്ന് പറഞ്ഞ സൂഫികളുണ്ട്, അതും ഇസ്ലാം അംഗീകരിക്കില്ല. ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് ഈ ദുനിയാവിലെല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് എന്നാൽ അതൊരിക്കലും പരിധി വിടാതെ അള്ളി റസൂലും പറഞ്ഞോട്ട് നിൽക്കും വിധമാ ജീവിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാക്കല്ലാഹു അദ്ദാറല്ലാഹിറ, അള്ളാഹു നിനക്ക് നൽകിയ ഭൗതിക സൗഭാഗ്യങ്ങളെല്ലാം പരലോകം നേടാൻ വേണ്ടി വബ്തഗി, നീ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. വല തൻസ നസീബക ദുനിയ, ദുനിയാവിലെ ഒരു ഓഹരിയും മറന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യവും മറന്നിട്ട് ആഹ്റത്തിന് വേണ്ടി അധ്വാനിച്ചാവും തരൂല, ആഹ്റം തരില്ല. അങ്ങനെ ഇവിടെ ആഹ്റം കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവിലെല്ലാ പണിയും നിർത്തിയേക്കുന്നുണ്ട്, അതും ആഹ്റം തരില്ല. അങ്ങനെ കച്ചവടത്തിന് ഇനിയിപ്പോൾ കച്ചവടം ഇരുന്നാരും, ഞാൻ ഇനി കച്ചവടത്തിന് പോകുന്നില്ല, ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയാൽ ബുദ്ധിമുട്ടാവും നമ്മൾ ഈ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോ. അള്ളി റസൂലും പറഞ്ഞതുപോലെ അല്ലതാ പറഞ്ഞ്, നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, ഫഇദാ കുലിയത്തി സലാത്ത് ഫൻതശിറു ഫിൽ അർദ് വബ്തഗു മിൻ ഫലില്ല, നിങ്ങൾ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വബ്തഗു മിൻ ഫലില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം തേടണം, അന്വേഷിക്കണം, സമ്പത്ത് അധ്വാനിക്കണം. ഫൽ പറഞ്ഞാൽ സമ്പത്താണ് അവിടെ ഉണ്ടോ, അപ്പം നമ്മൾ അതിന് അധ്വാനിക്കണം. പക്ഷെ ആ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെ കൊണ്ടുപോയി ചെലവഴിക്കണം, അത് ചിന്തിക്കണം. നാളെ നമ്മളെല്ലാം പരലോകത്ത് ഒത്തുകൂടിയാൽ അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നാളെ ഇവിടുന്ന് മരിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു കാലടി പോലും അഞ്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാളുടെ ആദമിൻ്റെ മക്കൾക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അതിലൊന്നാമത്തെ ദുആൻ മാലി, പണം. അതിന് ചോദ്യം എന്താ, മിൻ ഐന ഇക്തസബ, അതെവിടെ നിന്ന് സമ്പാദിച്ചു, അതിന് മറുപടി പറഞ്ഞു, വ ഐന അൻഫഖ, അതെവിടെ ചെലവഴിച്ചു. ഇങ്ങനെ ചില ആൾക്കാർ ലാബിഷായിട്ട് ചിലവാക്കുക, എന്നാൽ എന്താ പറയുക, അറിയാം എനിക്ക് പിശുക്കില്ല, കണ്ട അതും ഇതൊക്കെ വാങ്ങിയിട്ട് ചിലവാക്കുക വെറുതെ, എനിക്ക് പിശുക്കില്ല, ഞാൻ അവൻ്റെ ഭാര്യയല്ല. അല്ല എന്താ പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യക്തുറു, ദുർവ്യയം ചെയ്യൂല പിടിച്ചു വെക്കൂല, വലം യക്തുറു വക്കാന ബൈനദാലിക ഖവാമ, ദുർവ്യയത്തിൻ്റെയും പിശുക്കിൻ്റെയും ഇടയിലുള്ള മധ്യമ നിലവാരം സ്വീകരിക്കുന്നവനാണ് വിശ്വാസം. അതാണ് അള്ളാഹൻ്റെ വിളിച്ചത്, ഖുർആനെ വിളിച്ചതാ. അപ്പം കണ്ടമാനം വെറുതെ പറഞ്ഞ് ചെലവാക്കാൻ പാടില്ല. ചിലരെന്താ പറയുക, അറിയോ തിന്നാൻ വേണ്ടി തന്നെ എത്തും ചെലവാക്കും, എന്നിട്ട് തിന്നന്നെ, അങ്ങനെ ഒരു ടീമുണ്ട്. അപ്പം ദുനിയാവ് മറന്നിട്ട് ആഹ്റം അധ്വാനിക്കാൻ പാടില്ല, അതിനുവേണ്ടി മാത്രം ആഹ്റം മറന്ന് ദുനിയാവും സമ്പാദിക്കാൻ പാടില്ല. ആഹ്റത്തിൽ പരലോകത്ത് മറുപടി പറഞ്ഞു തരല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അതെവിടും സമ്പാദിച്ചു, അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉമർ അള്ളാഹു അൻവിൻ്റെ സമ്പന്നനായ ഉമർ അള്ളാഹുവിനോട് ചോദിച്ചു, നിനക്ക് എന്തെല്ലാം സ്വത്താ ഉള്ളത്,
ഉമർദാന്റെ കാരക്കത്തോട്ടത്തിൽ നിന്നാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞു, ഈ കാണുന്ന കാരക്കത്തോട്ടങ്ങളൊക്കെ എന്തരാ? റസൂല്ല പറഞ്ഞു, ഇല്ല, അങ്ങ് ഈ സ്വത്തൊന്നും എൻ്റെതല്ല. പിന്നെന്താ അതെന്താ അങ്ങനെ പറയാൻ കാരണം? റസൂല്ല എന്നോട് ചോദിച്ചു. അപ്പോൾ റസൂല്ല പറഞ്ഞു, നിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ മാ ലഭിസ്ത, നീ മരണം വരെ ഇട്ടുകൊടുത്ത വസ്ത്രം അതെന്റതാണ്. ഒമാ ശരീപ്ത, നീ കുടിച്ചത് നിൻ്റെതാണ് മരിക്കുന്നവരെ. ഒമാ അക്കൽത്ത, നീ ഭക്ഷിച്ചത് നിൻ്റെതാണ്. പിന്നെയോ ഒമാ സദക്ത, എന്തൊക്കെ നീ ദാനം കൊടുത്തു അത് എൻ്റെതാണ്. അതല്ലാത്തതൊക്കെ എൻ്റെതല്ല. ഒക്കെ ഇട്ടെറിഞ്ഞാൽ പോവുക അല്ലേ? എങ്ങനെ അവർ മയ്യത്ത് പോവുക? ഈ ദുനിയാവുന്ന് കോടികൾ സമ്പാദിച്ചവനും ഒരു നയാ പൈസ കയ്യില്ലാത്തവനും എങ്ങനെയാ പോവുക? രണ്ടു പേരും കഫന്തുണി മൂന്നെണ്ണം, സുജുവിൻ്റെ അവയവങ്ങളുടെ പഞ്ഞി, ഇതാണ് കയ്യിലുള്ളത്. ഇതീറ്റാ പോകേണ്ടത്. അപ്പം എന്ത് വേണം ആ മയ്യത്തിന്? അള്ളാഹു തൃപ്തിപ്പെടുന്ന, അതാ ഞാൻ ഖുത്ബയുടെ പ്രാരംഭത്തിൽ പറഞ്ഞത്, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരുപാട് അമലുകൾ സമ്പാദിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കൽബ് തൊട്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അഞ്ചു നേരവും എവിടെയെങ്കിലും ഖുർആൻ പറയുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ മയ്യത്തായി പോകും എന്നുള്ള ചിന്ത ഉണ്ടാകുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മരിച്ചു. അങ്ങനെയാണ് ഇപ്പം നാട്ടിൽ എത്ര മയ്യത്തവ ഉണ്ടാകുക. നമ്മൾ ഇങ്ങനെ അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളുടെ, അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗമനിക്കൂ? അയാൾ അങ്ങനെ മരിക്കുന്ന ഒരാളെ പറ്റി നമുക്ക് സങ്കടമുണ്ടോ? അള്ളാഹിൻ്റെ ഖുർആനിൽ അകന്നു പോകുന്ന നമ്മളെ മോളെ ഭർത്താവ് അകന്നു പോയിരിക്കുന്നു, നമുക്ക് സങ്കടമുണ്ടോ? ഇല്ല. നമ്മൾ അഞ്ചം പോകുന്നു, നിങ്ങളുണ്ടോ? ഏട്ടൻ പോകുന്നു, ഒന്നുമില്ല. ഒരാൾ പോയാലും നമുക്ക് സങ്കടമില്ല. ഓല് മരിച്ചാലോ? ഓലായിട്ട് മുമ്പേ കബറിലായതാണ് അപ്പം അല്ല പറഞ്ഞത്. വീട്ടിൽ ഞങ്ങൾ സുഹൃത്ത് അന്നാമിലെ 122-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കി പോരെ പോയിട്ട് കേട്ടോ. ഞാനതപ്പം നേരത്തെ ഉദ്യച്ച് ഓൻ അന്ധകാരത്തിലേ പെടുകയുള്ളൂ, ഓൻ ഒരിക്കലും ഇങ്ങോട്ട് നന്മയിലേക്ക് വരൂല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നന്മയിലേക്ക് വരണം, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് നമ്മൾ എന്ത് വേണം? അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ദുനിയാവിന് ഉപയോഗിക്കുക. അള്ളാഹു പറയുന്നു, ഖുൽ മതാഉ ദുനിയാ ഖലീൽ, അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച എല്ലാ ദുനിയാവിലെ വിഭവങ്ങളും കുറച്ചേ ഉള്ളൂ. വൽ ആഖിറത്തു ഖൈറുൽ ലിമനി തഖ, പരലോകമാണ് വിശ്വ തഖ്വയുള്ള ആളുകൾക്ക് ഏറ്റവും ഉത്തമം. പരലോകം കിട്ടിയാൽ അത് മതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം ഞാനൊരു വാക്ക് പറഞ്ഞൊരു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ആഹ്റം കിട്ടുകയാണെങ്കിൽ ദുനിയാവിൽ ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ടോളാന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ദുനിയാവിൽ കഷ്ടപ്പെടാൻ പാടില്ല. ദുനിയാവും വേണം നമുക്ക്, ആഹ്റും വേണം, മനസ്സിലെ? രണ്ടിൻ്റെ ഇടയിലെ നമ്മൾ ഉണ്ടാകുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉയരമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ വളരെ ശക്തനായ ഒരു മനുഷ്യൻ രോഗിയായി, ആ രോഗിയായി കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ, റസൂലുള്ളാഹിൻ്റെ ജീവിച്ചിരുന്ന നാളിൽ റസൂലുള്ള എന്ത് ചെയ്തു? അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ, ആ മനുഷ്യൻ നബി സന്ദർശിച്ചു. ഖദ് ജുഹിദ, അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അദ്ദേഹം ശാരീരികമായും മാനസികമായും തളർന്നുണ്ട്. അങ്ങനത്തെ ഒരു ആൾക്കാരെ നിങ്ങൾ കാണലില്ലേ? മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം തകർന്നു. ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യവും നഷ്ടപ്പെട്ട് മെലിഞ്ഞുണങ്ങിയ എത്രയോ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? ഇല്ലേ? ആശുപത്രിയിലൊക്കെ പോയി കണ്ടാൽ ഇയാളാണോ അതെന്ന് നമ്മൾ സംശയിക്കുന്ന വിധം ഇല്ലേ? അപ്പം അല്ലാൻ റസൂൽ അങ്ങനെയുള്ള ഒരാളെ കണ്ടു. കത് ജുഹിദ, എന്നിട്ട് റസൂൽ അതിനൊരു ഉപമ പറഞ്ഞു. ആ വലിയ പൊക്കമുള്ള മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ, ഹത്താ സാറ മിസ്ഉൽ ഫറഖ്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ അത്രയായിട്ടുണ്ട്. അദ്ദേഹം കട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോൾ റസൂല നോക്കുമ്പം വളരെ നീളമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ. അങ്ങനത്തെ എത്രയോ ആളുകളെ നിങ്ങളിപ്പോൾ കാണില്ലേ? ഉണ്ടോ? ഇല്ല? കണ്ടുണ്ടാവും ഒരുപാട് ആളുകൾ, നമ്മളൊക്കെ കാണുന്നതാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായിട്ട്, പരീക്ഷണം ഒരിക്കലും ശിക്ഷ അല്ലട്ടോ, അതും പറയരുത്. ഇപ്പം ഇവിടെ നടക്കുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു ശിക്ഷിക്കുക എന്ന് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. പരീക്ഷണം അള്ളാഹു നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹും യർജിയൂൻ, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്, അല്ലാണ്ട് ശിക്ഷിക്കല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാർ, ഒരു തെറ്റും ചെയ്യാത്ത അമ്പിയാക്കന്മാർ ഒരുപാട് പരീക്ഷിച്ചത് നിങ്ങൾക്കറിയാം അല്ലേ? അയ്യൂബ് നബിയെ നിങ്ങൾക്കറിയാം അല്ലേ? അറിയില്ലേ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു അല്ലേ? അപ്പോൾ ആ നിലക്ക് അള്ളാഹു ശിക്ഷിക്കല്ലപ്പം, അള്ളാഹു നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ ഈ വ്യക്തിയെ അള്ളാഹു പരീക്ഷിച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആക്കി. ആ മനുഷ്യനെ റസൂല്ല സന്ദർശിച്ചു. എന്നിട്ടോ ഫഖാല ലഹു, റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പക്ഷിക്കുഞ്ഞിനെ പോലെ കണ്ണിൽ നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് കട്ടിൽ കിടക്കുന്ന ആ മനുഷ്യനോട് ഇന്നാണ് എന്താ ചെയ്യുക? ഉടനെ നമ്മൾ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കും അല്ലേ? അയാളും അയാളുടെ മക്കളും ഭാര്യയും പൊട്ടിക്കരിയുന്നു. റസൂല്ലാഹിൻ്റെ കാലത്ത് ഇത്രയും
ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ കിടന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാൻ ഫഖാൽ ലഹു അമാ കുൻതതദു, നിങ്ങൾക്ക് അള്ളാഹിനോട് ദുആ ചെയ്യുകയായിരുന്നു, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു ഈ അവസ്ഥയിൽ നിന്ന്. അമാ കുൻത തസ്അലു റബ്ബക ലാഫിയ, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ആരോഗ്യത്തിനായി ചോദിച്ചിരുന്നു, ഈ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു വരാൻ വേണ്ടിട്ട്. രോഗികളായ ആളുകൾ ചെയ്യേണ്ട എന്താ? റബ്ബിനോട് ദുആ ചെയ്യുകയും രോഗികളായ ആളുകൾ അള്ളാഹിനോട് ആഫിയത്ത് ചോദിക്കുമ്പോൾ, ഏത് നഷ്ടപ്പെട്ട ആഫിയത്ത് മുഴുവൻ 20-ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ആരോഗ്യം 60-ൽ തരണമല്ല, 60-ൻ്റെ ആരോഗ്യം 60-ൽ തരണം കേട്ടോ. അതാ ചോദിക്കണ്ടത്, അതാ ചോദി, അങ്ങനെ ചോദിച്ചൂടേന്ന് ചോദിച്ചു. ഫക്കാല, അപ്പം അദ്ദേഹം പറഞ്ഞു, കുന്തു അക്കൂലു റസൂലെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ മാ കുന്ത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽ ഹു ഫി ദുനിയ, പടച്ചവനെ ആഹറത്തിൽ നീ എന്നെ ശിക്ഷിക്കുകയില്ല എങ്കിൽ ഞാൻ ദുനിയാവിൽ എത്ര വേണമെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചോളാം. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഏതുവിധം പരീക്ഷണം വേണമെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം, ഏതുവിധം ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ആഹാരത്തിൽ ശിക്ഷിക്കുമെങ്കിൽ എന്നാ ഞാൻ ഇപ്പം തയ്യാറുണ്ട്. ആരോഗ്യ ദൃഢഗാത്രനായ നല്ല ശരീരപ്രകൃതിയുള്ള ഒരു വ്യക്തി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിട്ടും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, പഠിച്ചോനെ ഈ പരീക്ഷണം എനിക്കൊരു പരീക്ഷണമല്ല, ആഹാരം തരികയാണെങ്കിൽ ഞാൻ ഇനിയും തന്നോ പരീക്ഷണം അല്ലേ. അപ്പം റസൂൽ എന്ത് പറഞ്ഞു? ശരിയാണ്, അല്ല. ഫഖാൽ റസൂൽ, അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്ത് പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു പരിശുദ്ധൻ, ഇന്നക്കല്ലാ തുത്തീക്കു, അള്ളാഹു നിന്നെ പരീക്ഷിക്കാൻ തുടങ്ങിയാൽ നിനക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കരുത്. പിന്നെ എന്താ വേണ്ടത്? അഫലാ കുന്ത തഖൂൽ, നിനക്ക് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ, എന്ത്? റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ പഠിച്ചോനെ നന്മ തരണേ, ഒഫിൽ ആഖിറത്തി ഹസന, പരലോകത്ത് നന്മ തരണേ എന്ന് എനിക്ക് പ്രാർത്ഥിച്ചൂടെ. വക്കീന അദാബന്നാർ, നരകശിക്ഷ രക്ഷപ്പെടുത്തനെ പ്രാർത്ഥിച്ചൂടെ. അല്ലാണ്ട് ദുനിയാവിൽ എത്ര ശിക്ഷ വേണേൽ ഞാൻ അനുഭവിച്ചോളാം, ആഹാരത്തിൽ ശിക്ഷിക്കാണ്ടിരിക്കുക, നമ്മളങ്ങനെ ഒക്കെ അല്ലേ ചിന്തിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ത് പറയും? നല്ല മനുഷ്യനാട്ടാലും അല്ലേ. റസൂൽ തിരുത്തി ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ദുനിയാവിൽ എത്ര ശിക്ഷ വേണമെങ്കിലും നമ്മളെന്താ പറഞ്ഞത്? പഠിച്ചോനെ നീ എന്നെ എന്ത് ചെയ്ത് താങ്ങാൻ കഴിയാത്ത തരരുത്, ഒലാ തുഹമ്മിൽന മാത്ത മാല താക്കത്തലന അല്ലേ, താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ തരരുത് എന്നാ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഞാനിവിടെ എത്ര വേണമെങ്കിലും സഹിച്ചോളം, ആഹൃത്തി സൃഷ്ടിക്കുകയില്ലെങ്കിൽ ആ പ്രാർത്ഥന ശരിയല്ല. അങ്ങനെയാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, നമുക്കറിയാം 201-ാമത്തെ സൂറത്തുൽ ബക്കറയിൽ ആയത്ത്, ഫമിനന്നാസി മൻ യഖൂലു റബ്ബന ആത്തിനാ ഫിദ്ദുനിയാസന, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, യഖൂലു, അവർ പ്രാർത്ഥിക്കും, റബ്ബന ആത്തിനാ ഹസന ഫിദ്ദുനിയാസന, പഠിച്ചോനെ ദുനിയാവിൽ നല്ല നന്മ തരണം. എപ്പോഴും നമ്മളതാ തയ്യാറുക അല്ലേ. നിങ്ങൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ തയ്യാറുന്നതാ ഏത് വിഷയം? ഭാര്യ നന്നാവണം, മക്കൾ നന്നാവണം, കച്ചവടം നന്നാവണം, ആരോഗ്യം ഉഷാറാവണം അല്ലേ. നമ്മളെ പെൺമക്കളൊക്കെ നല്ല നല്ല വലിയ വലിയ പൊരലേക്ക് കെട്ടിക്കണം, വലിയ വലിയ പൈസക്കാർക്ക് കെട്ടിക്കണം അല്ലേ. അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് മക്കൾ അവിടെ കഴിയണം, മക്കൾക്കും സുഖം, ഞമ്മക്കും സുഖം, ഭാര്യക്കും സുഖം, അങ്ങനെ സുഖിച്ച് ജീവിക്കണം. അതിന് റബ്ബന ആത്തിനാ ഫിദ്ദുനിയാസന, ഇങ്ങനെ ദ്വേഷിക്കുന്നവരുണ്ട്. അല്ലാഹ് പറയാം, വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് റബ്ബിന്റെ ഭാഗ്യത്തിന്റെ ഓരോഹരിയും കിട്ടൂല. അത് പറഞ്ഞിട്ടല്ല പറയാണ്, ഒമിൻ ഹും മൻ യഖൂൽ, എന്നാൽ മനുഷ്യന്മാരിൽ ചിലരുണ്ട്, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ നന്മ തരണേ, ഒഫിൽ ആഖിറത്തി ഹസന, പരലോകത്ത് നന്മ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വക്കിന ആദാബന്നാർ, നരകശിക്ഷൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന റസൂൽ പഠിപ്പിച്ചു. അതാണ് ഇപ്പം നേരത്തെ ഈ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾ ചോദിക്കാതെയും ചോദിച്ചും റബ്ബ് തരുന്നുണ്ട്. ഏതായിരുന്നാലും ദുനിയാവിൽ ജീവിക്കുമ്പോൾ ക്ഷണികമായ, നമുക്ക് വളരെ കുറിപ്പിട്ട സമയമുള്ളൂ. നിങ്ങൾക്ക് എനിക്കൊക്കെ യഥാർത്ഥത്തിൽ ഒരു 50 വയസ്സായി നിൽക്കുക. നമ്മളിപ്പം 60 അങ്ങോട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഭയമായി അല്ലേ, ഖബറിലേക്ക് പോകാനായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളെ മൊത്തം പൈസ കൂട്ടി വെക്കും, ഇടയ്ക്കിടയ്ക്ക് അല്ലേ സ്വത്തൊക്കെ കൂട്ടി വെക്കും. ഇതൊന്നും ഇപ്പം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല, പേടിയായി അല്ലേ. അല്ലേ, പിന്നെയും കൂരിട്ടിലേക്ക് പോവുക, രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ല. 10-60 കൊല്ലം ജീവിച്ചിട്ട് അതല്ല അല്ല ചോദിച്ചത്, അവലം നൊഅമ്മിർക്കുമായി എത്തതക്കർ ഫീ മൻ തതക്കർ, ചിന്തിക്കാവുന്ന പ്രായം മുഴുവൻ ഞാൻ നിനക്ക് തന്ന്, എന്നിട്ട് നീ ചിന്തിച്ചില്ല. 10-60 വയസ്സായപ്പോൾ പേടിയാൽ തുടങ്ങി. അപ്പോഴാണ് ചില ആൾക്കാരൊക്കെ പടച്ചോനെ പോകാനായല്ലോ പോകാനായല്ലോ എന്ന്. എന്നാലും നന്നാൻ കഴിയില്ല, കാരണം കൂരിട്ടില്ല. ഖുർആനിലേക്കും ഹദീസിലേക്കും അല്ലേ വരിക, പലതരം പുരോഹിതന്മാരും പറഞ്ഞു കൊടുക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്കാണ് പോവുക.
ചെലൂല് ഉള്ള എല്ലാ ജാറങ്ങളും സിയാർത്ത് ചെയ്യാൻ പോകും അല്ലേ, ഉള്ളാളം അങ്ങനെയുള്ള ജാറങ്ങളിലേക്ക്. വയസ്സൊത്തിരി ആയിട്ടും കുടുംബമടക്കം കൊണ്ടുപോകും, എന്നിട്ട് ചെറിയ അജ്ജിന് പോയി എന്നാ പറയാം. അതാ പറഞ്ഞ കൂരിട്ടിലേക്കാണ് പോവുക. ഖുർആൻ അകന്നു പോകുമ്പോൾ ഒന്നുകിൽ കൂരിട്ടിൽ അല്ലെങ്കിൽ തമ്മാടത്തത്തിൽ, രണ്ടിലല്ലേ ഉണ്ടാവും. ദീനിലേക്ക് വരാൻ കഴിയില്ല. അതല്ല പറഞ്ഞ സുഹൃത്ത് അൻആമിൽ 122 തായത്ത് ഒന്നും കൂടി പരിശോധിക്കട്ടോ, ഞാൻ ഇടയ്ക്കിടക്ക് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മൻ ഖാൻ യുരീദുൽ ആജിലത അജ്ജൽന ലഹു മാ നശ, ദുനിയാവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാൽ ഉദ്ദേശിക്കുന്ന അല്ല തരും. സുമ്മ ജഅൽന ലഹു ജഹന്നം യസ്ലാഹ മദ്മൂമ മദ്ഹൂറ. മൻ ഖാൻ യുരീദുൽ ഹയാത്ത ദുനിയ വസീനത, ഈ ദുനിയാവും ദുനിയാവിലെ അലങ്കാരവും അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ. നമുക്കൊക്കെ അതന്നെ ലക്ഷ്യം അല്ലേ? ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10-22-25 വയസ്സാകുമ്പോഴേക്കും എന്താ ലക്ഷ്യം? ആദ്യം ലക്ഷ്യം പെണ്ണെട്ടണം. ഏത് പെണ്ണെ? ഏത് പെണ്ണെ 25 വയസ്സായും കെട്ടാൻ ആഗ്രഹിക്കുന്നത്? നല്ല ഭംഗിയുള്ള ആരാ നല്ല ഭംഗിയുള്ളത് കെട്ടണം ആഗ്രഹിച്ചത്? ഇവിടെ ഏത് വിഭാഗം ആൾക്കാരാ? ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ പണമുള്ളവരെ കെട്ടണം ആഗ്രഹിച്ചതോ? ജൂതന്മാരാണ് അല്ലേ? അങ്ങനല്ലേ റസൂൽ എന്താ പറഞ്ഞത്? ലാ തസവ്വജൂഹുന്നല്ലി മാലിഹിന്ന, പണത്തിന് വേണ്ടി കല്യാണം കഴിക്കരുത് മുസ്ലിം. നമ്മളൊക്കെ കല്യാണം എന്താ? പണാണ്. വല്ല തസവ്വജൂഹുന്നല്ലി ജമാലിഹിന്ന, ഭംഗിക്ക് വേണ്ടി കല്യാണം കഴിക്കരുത്. വല്ല തസവ്വജൂഹുന്നല്ലി ഹസ്ബിഹിന്ന, തറവാട് നോക്കി കെട്ടരുത്. തറവാട് നോക്കല്ല ആരെ? മുശ്രിക്കീങ്ങൾ. തറവാട് നോക്കിയത് മുശ്രിക്കീങ്ങൾ, സമ്പത്ത് നോക്കിയത് ക്രിസ്ത്യാനികൾ, സമ്പത്ത് ആരോഗ്യം സൗന്ദര്യം നോക്കിയത് ക്രിസ്ത്യാനികൾ, സമ്പത്ത് നോക്കിയത് ജൂതന്മാർ. നമ്മളോട് എന്ത് നോക്കാൻ പറഞ്ഞു? ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള കുടുംബത്തിന് കല്യാണം കഴിക്കാൻ വേണം. ചെയ്തോ? എന്നിട്ട് അതിൽ നിന്ന് ഇനി ആ പണമുള്ള കുടുംബത്തിന് കല്യാണം കഴിച്ച അതിൽ കുട്ടികളുണ്ടായി. ആ കുട്ടികൾ പലതരം, 24 മണിക്കൂർ ഗോവയിൽ പോണു, ഊട്ടി പോണു, കൊടൈക്കനാലിൽ പോണു, പിന്നെയും കുട്ടികളെയും മക്കളെ വെച്ച് പിന്നെയും പോവാൻ അടുത്ത തലമുറയും. അപ്പം ഇവിടുത്തെ അമ്മസാങ്കി അമ്മായിമ എന്താ പറയാ? എൻ്റെ മക്കളുണ്ടല്ലോ, നമ്മളൊന്നും അതിലല്ല, ഭാഗ്യവാന്മാരാ. ഓല എങ്ങട്ടാ പോകുന്നത്? അള്ളാഹുവിൻ്റെ അതികഠിനമായ നരകത്തിലേക്കാണ് യാത്ര. തിരിച്ചു വരാൻ കഴിയില്ല, ദീനിലേക്കല്ലേ വരിക. സങ്കടത്തോടു കൂടി തലച്ചോറിൽ എവിടെയെങ്കിലും റെസ്റ്റ് വന്നിട്ട് അതിൻ്റെ അകത്ത് കുറയാൻ കയറുകയാണെങ്കിൽ നന്നാവും. ചിലവരുടെ തലച്ചോറ് അടഞ്ഞെടുക്കും. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മൻ ഖാന യുരീദുൽ ഹയാത്ത ദുനിയാ വസീനത്ത നുവഫി ഇലൈഹി മഅമാലഹും ഫിയാ, ദുനിയാവിലെ എല്ലാ പ്രവർത്തനവും അല്ലാഹു വളരെ മനോഹരമായി അവസാനിപ്പിച്ചു കൊടുക്കും. ഓ വിചാരിക്കുന്നത് പോലെ ഓഹും ഫിഹാ ലാ യബ്ഖസൂൻ, അവിടെ ഒരു കുറവും അല്ല ദുനിയാവിലും എത്തൂല. എന്നിട്ടോ ഉലായിക ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലാ നാർ, പരലോകത്ത് നരകല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ജീവിക്കും എന്ത് വേണം? ദുനിയാവ് മറക്കരുത്, ദുനിയാവിന്റെ ഓഹരി വിടരുത്. എന്നാൽ മുമ്പ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരുഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പം അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ഗുഹ കണ്ടു, ആ ഗുഹയിൽ വെള്ളമുണ്ട്, വർഷങ്ങളോളം ജീവിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് കയറി ഈ കുട്ടികളും കെട്ടികളും ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് അള്ളാഹനെ ആരാധിച്ചു കൂടിയാൽ സ്വർഗം കിട്ടൂലേ എന്ന ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ആ ചിന്ത ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവച്ചു. അപ്പൊ റസൂലിനോട് പറഞ്ഞ വാക്ക്, ഉസ്മാൻ ഇബ്നു മദ്ഊന് റസൂലിനെ കൊടുത്ത വാക്ക്, ലൈസ ഫിൽ ഇസ്ലാമി റഹ്ബാനിയ, റഹ്ബാനിയത്ത് ഉമ്മത്തിയാൽ ജിഹാദു ഫി സബീലില്ല. ലൈസ ഫിൽ എന്റെ ഉമ്മത്തിൽ എന്തില്ല? റഹ്ബാനിയത്തില്ല. ലൈസ ഫിൽ ഇസ്ലാമി റഹ്ബാനിയ, റഹ്ബാനിയത്ത് പറഞ്ഞാൽ പൗരോഹിത്യം, കല്യാണം കഴിക്കാണ്ട പുരോഹിതനായ സന്യാസിയായ, അതൊന്നും ഇസ്ലാമിലില്ല. ഇതൊന്നും സ്വർഗം കിട്ടാനുള്ള വഴിയല്ല. പിന്നെന്താ വേണ്ടത്? റഹ്ബാനിയത്ത് ഉമ്മത്തിയാൽ ജിഹാദു ഫി സബീലില്ല, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങൾക്കിടയിൽ എത്തിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് സ്വർഗം കിട്ടാനുള്ള വഴി. അല്ലാണ്ട് ഒരു ഗുഹയുടെ അകത്ത് കയറി കൂടി ഇരുന്നിട്ട് അള്ളാഹാനിപ്പോൾ നമ്മളിവിടെ തന്നെ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ 24 മണിക്കൂർ ഒരാൾ അള്ളാഹ് അള്ളാഹ് എന്നും പറഞ്ഞ് മേൽപോട്ട് കൈ ഉയർത്തിയിട്ട് ദിക്റിലേക്ക് കുത്തിരിക്കാൻ ചോദിച്ചു, വരുന്നോലും എന്ത് ചെയ്യും? അള്ളാഹ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പുതിയറ പള്ളിയിൽ ഇപ്പോൾ സെൽഫി പള്ളിയിൽ തന്നെ ഒരു ഔലിയ വന്നതെന്ന് പറയും, പറയില്ലേ? ആണല്ലേ. റസൂലെന്താ പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ വാക്കുകൂടി കേട്ടോളൂ, ഒറ്റ വാക്കുകൂടി. ചില ആളുകൾ രംഗത്ത് വരും ലോകം അവസാനിക്കാനാവുമ്പോൾ, അയാൾ യമുദ് യദൈഹി ഇലസ്സമാ, ഉപരി ലോകത്തേക്ക് രണ്ട് കൈകളും ഉയർത്തും, എന്നിട്ട് യക്കൂൽ അയാൾ പറയും, യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് വിളിച്ചുകൊടുക്കും.
അത്തരം ആളുകൾ റസൂലുള്ള പറയാൻ മത്തഅമുഹു ഹറാമുൻ, അവൻ്റെ ഭക്ഷണം ഹറാമാണ്, മൽബസുഹു ഹറാമുൻ, അവൻ്റെ വസ്ത്രം ഹറാമാണ്, മഷ്റബുഹു ഹറാമുൻ, അവൻ കുടിച്ച പാനീയം ഹറാമാണ് എന്ന് മാത്രമല്ല ഊരിയ ബിൽ ഹറാം, അവൻ ഉണ്ടാക്കപ്പെട്ടവൻ ഹറാമിലാണ്. ആരാത് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫന്ന യുസ്തജാബലഹു, പിന്നെ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുക. ഇങ്ങനെ എല്ലാം അല്ലാന്ന് വിളിക്കേണ്ടത്. മനസ്സിലായി? ദുനിയാവിലെല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാൻ പാടില്ല. ഭാര്യ വേണം, മക്കൾ വേണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ആഹ്റം ഉണ്ടാക്കണം. ഇത് ആഹ്റം മറന്നിട്ട് ദുനിയാവ് ഉണ്ടാക്കുക, ദുനിയാവ് മറന്നിട്ട് ആഹ്റം ഉണ്ടാക്കുക, രണ്ടും പാടില്ല. അങ്ങനെ നിങ്ങൾ ദുനിയാവിനെ മറന്ന് ആഹ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമികമല്ല. ആഹ്റം മറന്നിട്ട് ദുനിയാവ് ഉണ്ടാക്കാൻ പാടില്ല. ദുനിയാവിനെ മറന്നിട്ട് ദുനിയാവിലുള്ള എല്ലാ ഓഹരി മാറ്റി നിർത്തിയിട്ട് നഞ്ഞിപ്പോൾ സ്വർഗത്തിന് വേണ്ടി പാടുക്കുക, അതും തെറ്റാം. അത്ര രണ്ട് കൂട്ടരും മരിക്കുന്നതിന് മുമ്പ് കബറിലെത്തി വരാം, മരിക്കും മുമ്പ് കബറിലെത്തി വരും കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ മരിക്കും മുമ്പേ കബറിലെത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാറോടണച്ച് പിടിച്ച് ഈമാനോടുകൂടി മരിച്ചു പിരിയുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിനെ അള്ളാഹും റസൂലും എന്ത് പ്രാധാന്യമാണോ കൽപ്പിച്ചത് ആ വിധം ആ പ്രാധാന്യം കൽപ്പിക്കുവാനും ആ പ്രാധാന്യത്തിനപ്പുറം കൽപ്പിക്കാതിരിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും ഭാഗ്യവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്തു ഉസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പരലോകയാത്ര അത് ശോഭനമാക്കുകയും ഖബറിലെ ജീവിതം സമ്പൂർണമായും അവിടെ രക്ഷപ്പെടാൻ സാധിക്കും വിധം ജീവിക്കുകയും ചെയ്താൽ മഹാഭാഗ്യവാന്മാർ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു എപ്പോഴെല്ലാം ഖബറുകൾ വരുന്നുവോ അപ്പോഴെല്ലാം അദ്ദേഹം കരയും. അപ്പോൾ സഹാബ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾക്ക് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ കരയുന്ന ഞാൻ കണ്ടില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖബറിൻ്റെ അടുത്ത് വരുമ്പം കരയുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ, ഖബറാണ് കൂട്ടുകാരാ പരലോകത്തേക്ക് പോകാനുള്ള അതിൻ്റെ ആദ്യത്തെ വീടാണത്. ആ വീട്ടിൽ ഫൈൻ നജ, അവിടെ നമ്മൾ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ള ഭാഗം അതായത് പരലോകം അതിലെളുപ്പാവും, ഇവിടെ നമ്മൾ കുടുങ്ങിയാൽ പരലോകം തീരെ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നമ്മളൊക്കെ എത്രയോ കബർ കണ്ടിട്ടുണ്ട്, നമ്മളൊന്നും വരെ കരഞ്ഞില്ല ഉണ്ടോ? നമുക്ക് കരണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിന് അവിടുത്തെ വിഷമോ ഓനവിടെ ആക്കിയ ദിവസമോ പഠിച്ചോന്നോ എനിക്ക് കൂട്ടുകാരില്ല, ഭാര്യയില്ല, മക്കളില്ല, അടുത്തടുത്തുള്ള ആളെ കാണാൻ കഴിയില്ല, ഒരു എയർ ഹോള് പോലും ഇല്ല. ഉണ്ടെങ്കിൽ അതൊക്കെ അടക്കും, ഇല വെച്ചടക്കും അല്ലേ, എന്നിട്ടാ മണ്ണിടുക. അത്രയും പ്രയാസങ്ങളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദുനിയാവിൽ ജീവിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം, ഒരു ചമ്മട്ടി വെക്കാനുള്ള ചമ്മട്ടി എന്ന് വെച്ചാൽ കൈക്കോട്ട് അല്ലെങ്കിൽ നിങ്ങളെ കാൽപ്പാദം, ഒരാളുടെ ഒരു കാൽപ്പാദം വെക്കാൻ റസൂലുള്ള പറയാം, മൗലി സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാൻ അല്ലെങ്കിൽ ഒരു കാൽപ്പാദം വെക്കാൻ സ്ഥലം കിട്ടിയാൽ, ഖൈറും മിനദ് ദുനിയാവ മാഫിയ, ഈ ദുനിയാവുള്ള സകല വസ്തുക്കളും നേടുന്നതിനേക്കാൾ ലാഭം ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം നേടിക്കണം. ഏതായാലും 10-15 വയസ്സായില്ലേ, 65 65 കഴിഞ്ഞവരുണ്ട് അല്ലേ, 50 കഴിഞ്ഞവരുണ്ട്, 55 കഴിഞ്ഞവരുണ്ട്. എന്നാൽ അതിന് വല്ല സങ്കടം ഉണ്ടോ? ഇല്ല. അതാണ് ഒരു കവി പറഞ്ഞു, സിയാദത്തുൽ മർഇ ഫീ ദുനിയാഹു ഖുസ്റാനു വറിബുഹു ഗൈറ ഹല്ലിൽ ഖൈരി നുഖ്സാനു. ഒരു മനുഷ്യന് ആഹ്റത്തിൽ ലാഭം കിട്ടാതെ ദുനിയാവ് ഒരുപാട് സമ്പാദിച്ചാൽ അത് ഭാഗ്യമില്ലായ്മയാണ്. അബുനയ്യ ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ ഫീ സൂറത്തിർ റജലി സമീഉൽ മുബ്സിരി. അബുനയ്യ മോനെ, ഇന്ന മിനർ റിജാലി ബഹീമ, മനുഷ്യന്മാരെ കൂട്ടിൽ കുറച്ച് മൃഗങ്ങളുണ്ട്. അങ്ങനെ ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ, അതെങ്ങനത്തെ മൃഗം? ഫീ സൂറത്തിർ റജലി സമീഉൽ മുബ്സിരി, എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും ചെയ്യുന്ന മനുഷ്യരൂപം പ്രാപിച്ച മൃഗങ്ങൾ. അതിന് വിടും ഇപ്പം നമ്മൾ ദുനിയാവ് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫത്തിനുലി കുല്ലി മുസീബത്തിൻ ഫി മാലിഹി, സമ്പത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ഭയങ്കരമായ ഉൾക്കാഴ്ച വരും. ഒയിൻ മുസീബലി ദീനിഹി ലം യശൂരി,
ദുനിയ ദീൻ നഷ്ടപ്പെട്ടാൽ അവനക്ക് ബോധം തന്നെ വരൂല. ദീൻ നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ബോധം വരുന്നുണ്ടോ? നിനക്ക് ഇത്രയൊക്കെ ദീൻ കുറഞ്ഞു പോയി അങ്ങനെ തോന്നാറുണ്ടോ? നിന്റെ ദീൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക നാൾക്ക് നാൾ, നിന്റെ സമ്പത്ത് കൂടുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. സമ്പത്ത് കൂടുകയും ദീൻ കുറയുകയും ചെയ്താൽ മഹാ നിർഭാഗ്യവാനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻജാ ബിൽ ഹസന, പരലോകത്തേക്ക് നന്മയുമായി ആര് വരുന്നുവോ, ഫലഹു ഖൈറു മിൻഹ, അയാൾക്ക് ഇയാൾ കൊണ്ടുവന്ന അയാളുടെ സൽക്കർമ്മത്തെക്കാൾ മനോഹരമായ സ്വർഗത്തോപ്പ് അല്ലാഹു കൊടുക്കും. വഹും ഫീ മിൻ ഫസഈ യൗമൈദിൻ ആമിനിൻ, അദ്ദേഹം പരലോകത്തെല്ലാ പേടിക്കുന്ന അവസ്ഥയിൽ നിർഭയനായിരിക്കും. മയ്യത്ത് പറഞ്ഞിട്ട് പോകുമ്പം മയ്യത്തിൻ്റെ കൂടെയുള്ള ഹസനത്തുണ്ടെങ്കിൽ പരലോകത്ത് വരുമ്പോൾ പരലോകത്തുള്ള എല്ലാ ഭയാവസ്ഥകളിൽ നിന്നും അല്ലാഹു നിർഭയത്വം തരും. ഒമൻ ജാ ബിസയ്യ, മരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നും ദുനിയാവിനെ ഉപയോഗപ്പെടുത്തിയില്ല, നമ്മൾ നമ്മളെ മക്കളെയും ഭാര്യയും ഇവിടുത്തെ അലങ്കാരമായിട്ട് അങ്ങനെ നടന്നു, ഏ കുറെ അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് അങ്ങനെയുള്ളവർ പുരങ്ങനെ നന്നായി കൊണ്ട് കഴിയുക, പിന്നെ തോട്ടം തോട്ടക്കാരൻ്റെ ഒരാൾ, പിന്നെ ഉള്ളിൽ മുഴുവൻ ഇൻറ്റീരിയൽ ഡെക്കറേഷൻ, ഇതൊക്കെയാണ് മെയിൻ പണി. അത് നോക്കേണ്ടി കുറെ ആളുകൾ അങ്ങനെ നാലും അഞ്ചും ലക്ഷം ഉറുപ്പിക കിച്ചൺ ഒരു അടുക്കള ഉണ്ടാക്കാൻ, നമ്മൾ മുമ്പ് നിലത്ത് പല ടൂതി നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് നമ്മളുടെ അവസ്ഥ ഇപ്പം അങ്ങനെ ആദ്യം പറഞ്ഞു ഉമ്മക്ക് ഊരക്ക് വയ്യാത്തോണ്ടാണ് ഇത് പൊന്തിച്ചു തരണം, അങ്ങനെ ഉമ്മൻ്റെ ഊരകാരെ മാറ്റി കൊടുത്തു, പിന്നെ മോള് വന്നു, ഊര ഒക്കെ റെഡിയായ ഉമ്മൻ്റെ മോള്, ഊള് വന്നപ്പം അടുക്കള, ഇതൊന്നും അടുക്കളല്ല, അടുക്കള കാണാൻ പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ അങ്ങനത്തെ മൃഗങ്ങൾ രംഗത്ത് വന്നു ഇല്ലേ, അതിന് അതിന് ആ പെണ്ണുങ്ങളെയും മോളെയും ഒക്കെ കൂട്ടി നടക്കുന്ന ആണുങ്ങൾ വന്നില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, മനുഷ്യന്മാരുടെ കൂട്ടിൽ കുറച്ച് മൃഗങ്ങളുണ്ട്, ഫീ സൂറത്ത് റജിലിൽ സബീഇൽ മുബ്സിരി, എല്ലാം കാണുന്ന കേൾക്കുന്ന മൃഗം, അതിൽപ്പെടും നിങ്ങൾ എന്തിനൊക്കെ കാണാൻ പോകുന്നുണ്ട്, പള്ളാണാൻ പോകുന്നുണ്ട്, ഒന്നും കാണാൻ ലേറ്റ്. അതാ പറഞ്ഞ ഇരുട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഖുർആനിലേക്ക് വരാത്തൊരു വ്യക്തിക്ക് ഖുർആനിലേക്ക് വരാൻ ഞങ്ങൾ കഴിക്കും, ഖുർആൻ തന്നെ ഓതിയാൽ മതി, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചാൽ മതി, അതുകൊണ്ട് വരാൻ കഴിയില്ല. ഖുർആനിലേക്ക് ഇങ്ങോട്ട് വരണം, അപ്പൊ ഒരു വെളിച്ചാള് തരും. ആ പിന്നെ ആ എം ഷി ആ വെളിച്ചവുമായി നടക്കുക ഫിന്നാസ് ജനങ്ങൾക്കിടയിൽ, അതാ ഖുർആൻ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഒമൻ ജാ ബിസയ്യ, നമ്മൾ തിന്മയുമായിട്ടാണ് മയ്യത്ത് നമ്മളിത് വിടേണ്ടി പോയത്. നമ്മൾ ഇത്ര തിന്മകൾ നമ്മൾ ചിന്തിക്കൂല. നമ്മളിപ്പോൾ കള്ളുടിക്കുന്നുണ്ടെങ്കിൽ പടച്ചോനെ മാപ്പ് ഉണ്ടാന്ന് പറയും, ചെയ്യുന്ന തെറ്റൊന്നും നമ്മൾ മാപ്പ് വയ്ക്കൂല. ഇതൊക്കെ നമ്മളെ മയ്യത്തിന് കനം കൂടുക, കാരണം നമ്മളുടെ ഓരോ തിന്മകളും നമ്മൾ അതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണമല്ലോ, എല്ലാം ചെയ്യാത്തത് ഞാൻ ചെയ്തില്ലല്ലോ ഉണ്ടോ. ഇപ്പം ഏറ്റവും ചുരുക്കം ഒരു ചെറിയ കാര്യം പറയാം, ഒരു മുസ്ലിം പുരയിൽ പൂത്തറ കെട്ടി, എന്നിട്ട് എന്ത് പറഞ്ഞു, പൂത്തറയൊക്കെ വേണം, ഇതൊക്കെ എല്ലാ സാമൂഹ്യമായി നമ്മൾ ജീവിക്കുമ്പോൾ അതൊക്കെ നോക്കണം. ഈ മുശ്രിക്കുകൾ ജീവിച്ച നാൾ തന്നെ റസൂലുള്ള സഹാബത്ത് ജീവിച്ചത്, ഇനി ഡിസംബർ അത് കുറച്ച് സ്റ്റാറൊക്കെ വേണം, കുറച്ച് കേക്ക് വേണം, നമ്മളെ മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം, മോൻ്റെ പേരിൽ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരില്ലേ ഇല്ലേ, ഇതൊക്കെ മാപ്പിളാരില്ലേ ഇവിടെ ഉണ്ടോ? ഓല് ആരാ? ഓരു കുറാൻ്റെ ആളാ. ഓലപ്പറ്റിയാണ് അള്ള പറഞ്ഞത്, ഓല് ഇരുട്ടിൽ നിന്നൊരിക്കലും ഒമാഹും ബിഹാരിജിന മിൻഹാ, ഇരുട്ടിൽ നിന്ന് പുറത്തു വരില്ല, ഓൽക്ക് വെളിച്ചം കിട്ടൂല. വളരെ കാർക്കശ്യത്തോടുകൂടി സംസാരിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരെ പറ്റിയെന്താ പറയുക, ഒക്കെ വെറുതെ തന്നെ പറയാം, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, ആൾ നന്നാവില്ലാന്ന്. ആൾ നന്നാവും ഇങ്ങനെ പറഞ്ഞാലാ, കാരണം ആളുകൾക്ക് മനസ്സിലാവും യാതൊരു രക്ഷയില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടുന്ന് ശരിയാവണം അല്ലേ. നിങ്ങളൊക്കെ ജീവിതത്തിൽ കുറേ മാറ്റം ഉണ്ടായില്ലേ, ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ തലച്ചോറിൻ്റെ അകത്ത് റെസ്റ്റ് ഇല്ലാതെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി അതിനുള്ളിൽ കൂടെ കുറയാൻ കഴിയും, അത് കയറിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. അപ്പോൾ അതെല്ലാവരും നമ്മൾ മരിച്ചാൽ ഒമൻ ജാബിസയ്യ ഫക്കുപ്പത്ത് വുജൂഹും ഫിന്നാർ, നരകത്തിലേക്ക് അള്ളാഹു മുഖം കുത്തിയാടുക. ഇപ്പം നമ്മൾ സാധാരണ ഒരു കിണറ്റിക്ക് ചാടുമ്പോൾ ചാടുന്ന ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് പോലും എങ്ങനെ ചാടുക, കാൽമല ചാടുക അല്ലേ, മരിച്ചാലും വേണ്ടല്ലേ. മുമ്പൊരാൾ പറഞ്ഞില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഓടുകയായിരുന്നു, അപ്പോഴാ മായേതപ്പ കയറിയെന്ന്, അങ്ങനെയുള്ള ആളല്ലല്ലോ. വെള്ളത്തിൽ ചാടി മരിക്കാൻ പോകണം, നമുക്ക് മായേത കയറിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ, മായ ചോറിൻ്റെ ചാടാന്ന്. വെള്ളത്തിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടുമ്പോൾ കാൽമല ചാടുക, പക്ഷേ
വർഷങ്ങളോളം ആഴത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് അല്ലാഹു മുഖം കുത്തിയ വലിച്ചിടുക. എന്താ കാരണം? തിന്മയുമായി വന്നതാണ് മയ്യത്തെ. ഇങ്ങനെ ഒന്ന് വെറുതെ വിലയിരുത്തുക, എന്തിന് വെറുതെ പേർന്ന് പാപങ്ങൾ വേണോ? നമ്മൾ നമ്മളെ പൊരൻ്റെ അവിടെ പൂത്തറ കെട്ടിയില്ല വെച്ചിട്ട് നമുക്കൊന്നും വരാൻ പോകില്ല. നമുക്ക് നമ്മളുടെ ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് നിലനിർത്തിയാൽ അള്ളാഹിനെ സ്നേഹിക്കുന്നവനായി. അതിനൊന്നും ആളും അമ്മയിക്കൂല. കാരണം അതിനപ്പം വരാൻ അയിമിൽ പെന്താവൻ ആകാശം ഇടിഞ്ഞിരിക്കും, അങ്ങനെ കഴിക്കുക ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റാറ് തൂക്കി എത്ര മുസ്ലിങ്ങളെ പൊരൻ്റെ മുമ്പിലാണ് സ്റ്റാറ് കത്തുന്ന അറിയോ? ഇപ്പോഴും എടുത്തില്ല, ഞാൻ കാണുന്നുണ്ട് പല പലരും. ഈ പള്ളിയിൽ വരുന്ന പോലാണ് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ കൂടെ പോകുമ്പോൾ കാണാം അല്ലേ. അപ്പം എന്താ പറയാറിയോ, ആ വല്ലാത്തൊരു മനുഷ്യൻ അയാളുണ്ടല്ലോ, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ആചാര്യനാണ്. അങ്ങനെയുണ്ട് ആ ആചാര്യണ്ടല്ലോ, അയാൾ ഭയങ്കര, അയാളൊരു വിശാല മനസ്കത, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത കാണിക്കും. എന്നിട്ടതിന് കഥയും പറഞ്ഞു കൊടുക്കും. അള്ളാഹു റസൂല് എല്ലാ വിഭാഗം ആളുകൾക്കും പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു, അത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, പള്ളിയിൽ മയ്യത്ത് കഫൻ ചെയ്തില്ലേ പ്രളയം ഉണ്ടായ സമയത്ത്? അതിന് പറയോ, എതിർത്ത് പറയോ? ഇല്ല. അത് ജാതി നോക്കിയോ, വർണ്ണം നോക്കിയോ? ഒന്നും നോക്കൂല. കാരണം അവിടെ ഇസ്ലാമിൻ്റെ നിയമം വേറെ. നമ്മളുടെ ആദർശം നഷ്ടപ്പെട്ടു പോകുന്ന അടുത്ത തലമുറ എന്താ ചെയ്യുക? ഇപ്പം നമ്മളെ പോലെ സ്റ്റാർ തൂക്കി, അടുത്ത തലമുറ എന്ത് ചെയ്തു? ആദ്യം അത് തൂക്കി, രണ്ടാമത്തെ തലമുറ എന്ത് ചെയ്തു? ബർത്ത്ഡേ കേക്ക് വാങ്ങി ഓൻ്റെ പേരിലും ഉമ്മൻ്റെ പേരിലും ബാപ്പൻ. പിന്നെ കുറച്ചുകൂടി പൈസ ഗൾഫ് എന്ന് കൊടുത്തപ്പോഴോ പറയും വേണ്ട. നമ്മൾ ദാരിദ്ര്യത്തിൽ നല്ല ദീന്ന് പുറത്തു പോവുക പൈസ കൂടിയിട്ടാണ്. അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലേ, വല്ലാഹി ലാ അഖ്ഷാകുൽ ഫഖർ, ദാരിദ്ര്യം വന്നിട്ട് എൻ്റെ ഉമ്മത്ത് ദീന്ന് പുറത്തു പോകും ഞാൻ പേടിക്കുന്നില്ല. വലാക്കിൻ ബുസിത്തത്ത് അലൈക്കും അല്ലാറു, ഭൂമിയിലെ സൗകര്യം വർദ്ധിക്കുകയും അങ്ങനെ ആ വർദ്ധിച്ച സൗകര്യത്തിൽ തനാഫസുഹ, പരസ്പരം മത്സരിക്കും അല്ലേ. ഇപ്പം ആരെ വണ്ടിയാണ് ഏറ്റവും മുന്തിയത്, ആരെ വീടാണ് ഏറ്റവും മുന്തിയത് നോക്കുന്നില്ലേ? ആരെ ഭാര്യയാണ് ഏറ്റവും സൗന്ദര്യം, ആരെ കല്യാണം ഏറ്റവും വലുത്, മത്സരിക്കും. അങ്ങനെ ഫാഹിലക്കു നശിച്ചു പോകും. അതിലപ്പോൾ നടക്കുന്നത് ആണോ? ഒരാദർശ പ്രതിബദ്ധത വേണം ഏത് വിഷയത്തിലും. ദീൻ അതാണ് അള്ളാഹിനെ സ്നേഹിക്കാറ്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹ് സ്നേഹിക്കുമ്പോൾ നമുക്ക് മരിക്കുമ്പോൾ നന്മയുമായി മയ്യത്തണ്ട് പോവുള്ളൂ. അങ്ങനെ പോയാൽ അള്ളാഹു ഇവിടുന്ന് പോയി കൊണ്ടുവന്നതിനേക്കാളും മനോഹരമായ പ്രതിഫലം തരും. തിന്മയിട്ട് വന്നാലോ? അള്ളാഹു പറഞ്ഞു, ഫക്കുബത്ത് വുജൂഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖത്തിൽ അള്ളാഹു തള്ളിയിടും, വലിച്ചിരുന്നാണ് കേട്ടോ. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതു തഅ്മലൂൻ, പ്രവർത്തിച്ചതല്ലാത്ത ഏതെങ്കിലും അധികം ശിക്ഷ തന്നിക്കണോന്ന്. നരകത്തിൽ പ്രവേശിച്ചതിനോടെ ഇജി ചെയ്ത് കൊണ്ടുവന്നതിനല്ലാത്ത വല്ല അധികം തന്നിക്കണോന്ന്, വല്ല പ്രതിഫലം അധികം ആയിപ്പോയിക്കണോന്ന്. ഒരിക്കലും ഉണ്ടാകാം. വലാ യുദ്ധമുന ഫത്തീല, ഒരു തരുമ്പ് പോലും അള്ളാഹു അനീതി ചെയ്യൂല. അപ്പം അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് വേർപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ മയ്യത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക, ദുനിയാവിൽ സമ്പാദിക്കുക, മക്കളെ നോക്കുക, ഭാര്യയെ നോക്കുക, ഇബാദത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു പഠിപ്പിച്ചു തന്ന സംസ്കാരം, വിശ്വാസം, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടുക. ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് വർദ്ധിക്കുകയും ദീൻ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ചിന്തിക്കുക, പടച്ചോനെ ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നത്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ ഇവിടെ ഉണ്ടാവും, ഞാൻ കബറിൽ ഒറ്റയ്ക്ക് പോകണം, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കൂട്ടുണ്ടാകുക നല്ല വിഷപ്പാമ്പുകളും, ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല പുഴുക്കളുമാണ് എൻ്റെ ശരീരം, എൻ്റെ ഇപ്പം നമ്മളൊക്കെ ശരീരത്തിന് എപ്പോഴും കണ്ണാടിയിലൊക്കെ ചിരിക്കില്ലേ അല്ലേ, ഒരു ലേശം വെളുത്തോനായാലും ഉള്ള കറുത്തോനായാലും ലേശം ഒന്ന് മുടി ചുരുണ്ടാൽ മതി, പിന്നെ അയ്മലായി കളി അല്ലേ, പിന്നെ അത് ചുറ്റി കളിക്കുക ചെയ്യാം അല്ലേ. ഇതെന്തിനുള്ളതാണ് ഈ ശരീരം? ഈ വയറിൻ്റെ അത്തൻ്റെ കുടല്, അതിൻ്റെ അത്തൻ്റെ പുഴുക്കൾക്ക് നിന്നാണുള്ളത് അല്ലേ. കോമളമായ മാംസളമായ ശരീരം, അലദ്ദൂദിൽ ഹുദൂദ വആസ ഫിഹ അകൂലല്ലിൽ ബഹിയാത്തി തിറാബി, കറുത്ത വണ്ടുകളും പുഴുക്കളും നിന്റെ ശരീരം ആസകലം പറ്റിപ്പിടിച്ച് മത്സരിച്ച് തിന്നുന്ന ഒരു ദിവസം ഉണ്ട്. അതാണ് കബറ്, അതാണ് കബറ്, മറന്നുകൊണ്ട. ആ കബറിലേക്കുള്ള യാത്രക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആഹ്റത്തിന് വേണ്ട പാതയം നെഞ്ഞിൽ പകർത്തുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അള്ളാഹു ദുനിയാവിനേക്കാൾ വലിയ പരിഗണന ആഹ്റത്തിന് കൊടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിക്കും മുമ്പ് മരിച്ചു പോകാത്ത ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും പോരായ്മകളും അർഹമുർ റഹീമായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരോഗ്യമില്ലാതെ
രോഗികളായി കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ വ്യവസായത്തിലും കച്ചവടത്തിലുമൊക്കെ ഹലാലും ഹറാമും ഒക്കെ നോക്കി അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ വ്യവസായ രംഗത്തും കച്ചവട രംഗത്തും ജീവിത മേഖലകളിലും അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവൻ ചുരിയുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം മരണം വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കുന്നതിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലമെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ അനുവദിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതിയ ഖാലിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.